മുത്തിയമ്മ സ്തോത്രം. സ്തോത്രം അല്ലേലിയ. സുഖമായിരിക്കണോ? സുഖമായിരിക്കണമാണെ. ആ, നിങ്ങളുടെ പേര്? പേര് നീലു അമ്മ. ഓ, കുന്നശ്ശേരിയിലാണ് എൻ്റെ നാട്. എൻ്റെ കല്യാണം പാലക്കാട് പട്ടിക്കാട് ദേശത്തിലേക്ക് 10-14 വയസ്സ് കുട്ടിയിൽ വയസ്സ് വരാണ്ട് എന്നെ കെട്ടിക്കൊണ്ട് വന്നു. അന്ന് കാലത്തിൽ എനിക്ക് ആങ്ങളമാർ, 3 കാട്ടന്മാർ, 2 ആടത്തിമാർ, അച്ഛൻ അമ്മ വലിയച്ഛൻ മക്കളെല്ലാവരും ഉണ്ട് അന്ന് കാലത്ത്. ഇന്നിപ്പോൾ ആരുമില്ല. അവരെല്ലാവരും മരിച്ചു പോയി. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടിൽ അവിടെ ആരുമില്ല. എനിക്ക് ആങ്ങളമാരുടെ 3 മക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആരുമില്ല. എല്ലാവരും പോയി പരലോകം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ. കെട്ടി ഭർത്താവും മരിച്ചു. ഭർത്താവിൻ്റെ ഏട്ടന്മാർ, ഏട്ടൻ, അനിയന്മാർ എല്ലാവരും മരിച്ചു. അമ്മായിയമ്മ കുടുംബം എല്ലാവരും മരിച്ചു. ഞാനും എൻ്റെ ഒരു ഇളയച്ഛനുണ്ട്, ഭർത്താവിൻ്റെ അനിയൻ. ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അവന് 3 വയസ്സാണ്. അവൻ മിലിട്ടറിയിൽ 10-15 കൊല്ലം ഇരുന്നു. ഇപ്പോൾ റിട്ടയർഡായി വന്നിട്ട് 10 കൊല്ലമായിരിക്കുന്നു. ഇപ്പോൾ ഞാനും അവനെ എന്നെ കെട്ടിക്കൊണ്ട് വന്നവിടേ ഉള്ളൂ. വീട്ടിലും എല്ലാവരും പോയി, ഇവിടെയും എല്ലാവരും പോയി. ഇപ്പോൾ ആകെ പറഞ്ഞാൽ ഞങ്ങൾ 2 പേരുള്ളൂ. അതിലുണ്ടായ മക്കളും കുട്ടികളും എനിക്കുള്ളൂ. എനിക്കിപ്പോൾ 10-13 ഞാൻ പ്രസവിച്ചു. 40 വയസ്സിൽ 10. നിങ്ങൾ സ്കൂളിൽ ഇതുവരെ പോയിട്ടുണ്ടോ? സ്കൂളേ എനിക്ക് അറിയില്ല. പഠിപ്പേ ഇല്ല. അന്ന് കാലം സ്കൂളില്ല. എന്നെ ഞാൻ പറഞ്ഞ നാളിൽ ബസ് അടക്കം ഓട്ടവും ഇല്ല. സ്കൂൾ എന്താണെന്ന് അറിയില്ല. കയ്യോര പഠിപ്പാണ് അന്ന് കാലം. അതിലെൻ്റെ അച്ഛനമ്മ എന്നെ വിട്ടിട്ടും ഇല്ല. ചെറിയ കുട്ടിയിൽ വീട്ടിൽ 5-8 മാടുണ്ട്. അതിനെ കാട്ടിലൊക്കെ മേയ്ക്കാൻ വിടും. അവനെൻ്റെ കയ്യിൽ വിട്ട് തരും. ഞാൻ മേയ്ച്ചുകൊണ്ടിരിക്കും. 14 വയസ്സ് വരെ വീട്ടിൽ വളർന്നു. വയസ്സ് വരാതെ ഇരിക്കുന്ന സമയം അന്ന് കല്യാണത്തിന് ഭർത്താവിൻ്റെ ഏട്ടനാണ് പെണ്ണ് കാണാൻ വന്ന. എനിക്ക് അറിയില്ല. നിന്നെ കാണാൻ വന്നതാണെന്ന് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുന്നത്. ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വയസ്സ് വന്നത്. 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 15 വയസ്സിൽ ഗർഭം ധരിച്ചു. 20 വയസ്സാകുമ്പോഴേക്ക് 3 മക്കളും മരിച്ചുപോയി. ഇപ്പം 4 മകനെ പെറ്റു ഉടനെ. പിന്നെ അവൻ്റെ താഴെ 7 മക്കൾ, 8 മക്കൾ എനിക്കുണ്ട്. നിങ്ങളുടെ പെണ്ണ് കാണാൻ വന്നതിനെ കുറിച്ച് ഒന്ന് പറയും. അതെന്നെ പെണ്ണ് കാണാൻ വന്നത് ഭർത്താവിൻ്റെ ഏട്ടനാണ് പെണ്ണ് കാണാൻ വന്നത്. പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ വീട്ടിലില്ല. ഞാൻ കാട്ടിൽ മാട് മേയ്ക്കാൻ പോയിരിക്കുന്നു. വാട്ടിൽ ഞാൻ മാട് മേയ്ക്കാൻ പോയിരിക്കുന്നു. 8 മാടുണ്ട്. അതിന് ഞാൻ മേയ്ക്കാൻ പോയ സമയത്ത് ഭർത്താവിൻ്റെ ഏട്ടൻ വന്ന് വീട്ടിലിരിക്കുന്നു. അപ്പം എനിക്കറിയില്ല. അപ്പം ആങ്ങളുടെ ഭാര്യയെ പറഞ്ഞു, നിന്നെ കാണാൻ വന്നതാണ് ഉണ്ണി, ഇത് നിന്നെ കെട്ടുന്ന ചെക്കൻ്റെ ഏട്ടനാണെന്ന് ഏടത്തിയമ്മ പറഞ്ഞു. എന്നിട്ടാണ് എനിക്ക് അറിയുന്നത്. ഞാൻ വയസ്സ് വന്നിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ഈ പെണ്ണിന് തന്നെ എൻ്റെ ഏട്ടന് എൻ്റെ അനിയന് തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്ന് സിദ്ധാന്തരം പിടിച്ചിട്ട് എൻ്റെ അച്ഛൻ നിങ്ങൾ പെണ്ണ് തരാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അയാൾ കൊണ്ട് പാലക്കാട്ടിലേക്ക് തിരിച്ച് വരണം. അന്ന് ഭർത്താക്കന്മാർ പെണ്ണിനെ കാണാൻ വരാനുള്ള നിയമമില്ല. അച്ഛനമ്മ കണ്ട പെണ്ണ് മതിയെന്നാണ് ഭർത്താവിനിഷ്ടം. അപ്പോൾ അമ്മയും പിന്നെ അമ്മയും അച്ഛനും കൂടി വന്നു. അമ്മയും അച്ഛനും കൂടി വന്ന് പെണ്ണ് തരാൻ ശരിക്കുള്ള വാക്കുദാനം ചെയ്ത് പിന്നെ നാള് കുറിയുന്നുണ്ടല്ലോ, അത് കഴിക്കാൻ 5-10 വന്ന് നാളെ കുറി കഴിച്ച്. അപ്പോൾ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും അറിയില്ല. ഒന്നും അറിയാണ്ട് സമ്മതിച്ചു. നല്ല പെൺകുട്ടിയാണ്, നീ പോയാൽ അവർ പെണ്ണ് തരില്ല. നീ കറുപ്പും പെണ്ണ് നല്ല വെളുപ്പും ചന്തമുള്ള ചെറിയ കുട്ടിയാണ്. നീ പോ, നിന്നെ കണ്ടാൽ അവർ പെണ്ണ് തരില്ല. ഇവിടെ വന്നിട്ട് കണ്ടാൽ മതിയെന്ന് അച്ഛനമ്മ പറഞ്ഞ കാരണം ഭർത്താവ് വന്നിട്ടില്ല. എന്നെ കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ അന്ന് കാലം ബസ്സില്ല, വണ്ടി മൂരിയും വണ്ടിയാണ് കെട്ടാൻ വന്നത്. സവാരി വണ്ടി 10 വണ്ടി വന്നിരുന്നു. കെട്ടിക്കൊണ്ട് വന്ന് ഉമ്മർത്ത് കാട്ടിൽ അവരുടെ പടിയിൽ ഇറങ്ങുമ്പോഴാണ് ഭർത്താവ് എന്നെ കാണുന്നത്. ഭർത്താവിനെ എനിക്ക് 4 ഭർത്താവിന് എന്താണെന്ന് അറിയില്ല. വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്ന് ഒരു റൂമിൽ മുക്കിൽ നിർത്തി. 4 കഴിഞ്ഞ് 4 വീട്ടിലേക്ക് നാൾ കുറിക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ആൾ വന്ന് വീട്ടിൽ 2 വിരുന്നിന് പോയി. വന്നതിൻ്റെ ശേഷമാണ് ഭർത്താവോടെ കൂടി അടുക്കണ എനിക്ക് അറിയില്ല. അങ്ങനെയാണ് അന്നുള്ള കാലം കഴിഞ്ഞത്. ആദ്യം നിങ്ങൾ മുത്തപ്പനെ, ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവിനെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഭർത്താവിനെ കാണുമ്പോൾ പറഞ്ഞ അയാൾ ഒരു കറുപ്പാണ്.
ഇഷ്ടമായി എനിക്ക് ഇഷ്ടമായി. അപ്പൊ വീട്ടില് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ അവൾക്ക് അവിടെയുള്ളവരൊക്കെ എന്ത് പറഞ്ഞ, എന്തിനാ നീ എന്റെ ആങ്ങളനോട് ഭർത്ത ഏട്ടനോട് എന്തിനാ ഈ പെൺകുട്ടിനെ നീ ഇങ്ങനെയുള്ളവനെ കെട്ടിക്കൊടുത്തത്, ഇത് ആള് കറുപ്പാണല്ലോ, അവള് ഇരിക്കും അവൻ്റെ കൂടത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞു എൻ്റെ അനിയത്തി ഇരിക്കും അവളങ്ങനെ ചന്തം നോക്കണവളെല്ലാം പറഞ്ഞ് ഇരുത്തി ഇരുന്ന് ഞാൻ ഇരുന്ന് എനിക്ക് പിടിച്ചു. ഇവിടെ പറഞ്ഞാൽ 10-70 പറക്കി കണ്ടുണ്ട്, 2.5 വണ്ടിയും മൂരി നല്ല സാൻഡേർഡ് കുടുംബം. അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടി അമ്മായിയമ്മ എന്നെ അരുമയോടെ നോക്കി നല്ല വാക്കിലും അരുമയിലും അങ്ങനെ അവരെന്നെ ഇവിടെ ഇരുത്തി. പിന്നെ എനിക്ക് അങ്ങനെ ഭർത്താവിനെ പിടിക്കാതില്ല, പിടിച്ചു. അപ്പോ മുത്തിയമ്മയ്ക്ക് 14 വയസ്സിലെ കല്യാണമായി, 14 കല്യാണമായി. അപ്പോ മുത്തിയമ്മയ്ക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആദ്യം കുട്ടിയൊക്കെ എപ്പോ ജനിച്ചു, ഏത് വയസ്സിൽ ജനിച്ചു എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റും? എനിക്ക് എന്റെ കെർപ്പം ധരിച്ചത് 14 വയസ്സിൽ കെട്ടിക്കൊണ്ട് വന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് വയസ്സ് വന്നു ഒരു കൊല്ലം കഴിഞ്ഞ് വയസ്സ് വന്നു. 15 വയസ്സിൽ കെർപ്പം ധരിച്ചു. 16 വയസ്സിൽ പെറ്റ കുട്ടി 3.5 വയസ്സ് വരെ വളർത്തിയിട്ട് മരിച്ചുപോയി. 2 കടഞ്ഞിൽ വയറ്റിലുണ്ടായ പെറ്റ കുട്ടി 5 വരെ വളർത്തിയിട്ട് മരിച്ചുപോയി. 3 കടഞ്ഞിൽ വയറ്റിലായ കുട്ടി 9 വയറ്റിൽ നിന്നൊന്ന് മരിച്ചുപോയി. പിന്നെ 4 പെറ്റ ഒരു മകൻ, അവനിപ്പോൾ വയസ്സ് വന്നിട്ട് 65 വയസ്സായി. അവൻ്റെ താഴെയാണ് ഇപ്പോൾ എനിക്ക് മക്കൾ ബാക്കി 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഇപ്പോൾ എനിക്ക് 8 മക്കളുള്ളത്. മൂത്ത മകനിപ്പോൾ 65 വയസ്സായി, അവൻ്റെ താഴെയാണ് ബാക്കി 7 മക്കൾ. ഇപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യം ജനിച്ച കുട്ടി 3 വരയ്ക്ക് മുത്തി വളർത്തി. 3 വരെ വളർത്തി. എങ്ങനെ കുട്ടി, ആദ്യത്തെ കുട്ടി ഏത് കുട്ടിയായിരുന്നു? പെൺകുട്ടി. പെൺകുട്ടി അതെങ്ങനെ മരിച്ചു? അത് പറഞ്ഞാൽ അതിൽ വയറ്റിൽ കൃമി നിറഞ്ഞിട്ട് മരിച്ചു. അന്ന് കാലം ആശുപത്രിയും നോട്ടവും ഇല്ല, കൃമി നിറഞ്ഞിട്ട് മരിച്ചു. പിന്നൊരു പെൺകുട്ടി 2.5 വരെ വളർത്തിയിട്ട് മരിച്ചു. പിന്നെ അത് ബാലപീഠ പിടിച്ചിട്ട്, ബാലപീഠം അത് നിൽക്കും കോടത്തിൽ അറിയും, കിറങ്ങണി ദോഷം. അതൊന്ന് അങ്ങനെ 2 വയസ്സിൽ മരിച്ചു. പിന്നൊന്ന് 1.5 വയസ്സിൽ, പിന്നൊന്ന് 5 അങ്ങനെ 5, പിന്നൊന്ന് 9 വയറ്റിന്ന് മരിച്ചു പോയി. അങ്ങനെ 5 കുട്ടികൾ പരലോകത്ത് മരിച്ചു പോയി. ആദ്യം മുത്തിക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാവും. 3 കുട്ടി ജനിച്ച് മരിച്ചു എന്നൊക്കെ ആയപ്പോ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോ, ആൺകുട്ടി ജനിച്ചപ്പോ വളരെ സന്തോഷം ഉണ്ടാവല്ലേ? വളരെ സന്തോഷത്തോടെ കൂടി ഇരുന്നു. അവൻ 1 2 വയസ്സാകുമ്പോഴേക്ക് പിന്നെ താഴെ പറ്റു. പിന്നെ ഒരു പെൺകുട്ടിനെ, പിന്നെ ഒരു പെൺകുട്ടിനെ താഴെ പറ്റു. ഇപ്പൊ എനിക്ക് അങ്ങനെ അവന്റെ താഴെ 7 മക്കളുണ്ട്. അവനെയും കൂട്ടി 8 മക്കളായിപ്പോ. മൂത്ത മകൻ 65 വയസ്സ്. അതിൻ്റെ താഴെ മൂത്ത മകനല്ല, മൂത്തതൊക്കെ മരിച്ചു പോയല്ല. 3 മരിച്ചു പോയി. 3 കുട്ടികൾ മരിച്ചു പോയി. പിന്നെ 1 2 പിന്നൊന്ന് 1.5 പിന്നെ 1 പിന്നെ 5 അങ്ങനെ 5 കുട്ടികൾ മരിച്ചു പോയി. ഇപ്പം ഉള്ളത് 8 മക്കൾ. ആകെ 13 പ്രസവം. എത്ര വയസ്സ് വരയ്ക്കും? 40 13 പെറ്റു. 40 കറക്റ്റ് 40 13 പെറ്റു. ആ മുത്തിയമ്മ, അപ്പോൾ ആ 8 കുട്ടികളെ എങ്ങനെ നിങ്ങൾ വളർത്തി, അതൊന്ന് പറയാമോ? ഓ അത് പറയാലോ. 8 കുട്ടികളെ വളർത്തിയത് പറഞ്ഞാൽ, ഈ കുട്ടി, ഒരു കുട്ടി ഈ വയറ്റിൽ നിന്ന് മരിച്ചു പോയല്ലോ 9 ഒരു കുട്ടി മരിച്ചു പോയ ഉടനെ മുല ചുരക്കണം, മാറി ചുരക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മായിയമ്മ എന്ത് പറഞ്ഞറിഞ്ഞാ, ഈ നർസ് പെൺപിള്ളേരനോട്, ഈ കുട്ടിക്ക് ഒരുപാട് മുല മാറി ചുരന്നിട്ട് പനി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നർസ് വന്നിട്ട്, ഇന്നത്തെ അറിവ് അന്നില്ലല്ലോ ആശുപത്രിയിൽ, ഇപ്പോഴൊക്കെ മുല്ലപ്പൂ വെച്ച് കിട്ടുകയാണ് മാറിൽ. അന്ന് കാലം കുട്ടി പാല് നരമ്പടച്ച് ഊശിയിട്ടു. ഊശിയിട്ട ഉടനെ മാറിലെ പാല് കംപ്ലീറ്റ് പോയി. പിന്നെ പെറ്റ കുട്ടി, 4 പെറ്റ കുട്ടി, ഇപ്പോൾ 60 കുട്ടി പറയുന്നതല്ല, ആ കുട്ടിനെ പെറ്റതിൻ്റെ ശേഷം മുലയിൽ പാലേ പൊടിഞ്ഞിട്ടില്ല. പാലേ ഇല്ലാണ്ട് ഈ ആ കുട്ടിക്ക് തൊട്ട് അങ്ങനെ കുപ്പിപ്പാലിലാണ് വളർന്നത്. പശുവിൻ്റെ പാൽ, പശു മേടിച്ച് കെട്ടി കറന്ന് പാൽ കൊടുത്തിട്ട് വളർത്തിയത്. പിന്നെ ഈ 8 കുട്ടിക്കും മുലയിൽ പാൽ ചേർക്കലില്ല, പാലേ ഇല്ല, മാറി കണ്ടിട്ടില്ല കുട്ടികൾ. ഈ 8 കുട്ടിനെയും പശു മേടിച്ച് കെട്ടി പാൽ കറന്ന് കാച്ചിട്ട് രാപ്പകൽ ആ കുട്ടികൾക്ക് കുപ്പിപ്പാൽ കൊടുത്ത്, ചുടുവെള്ളം കൊടുത്തിട്ടും കുപ്പിപ്പാൽ കൊടുത്തിട്ടും രാപ്പകൽ ഉറക്കില്ല. 20 പായിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല നേരെ.
എൻ്റെ ഒരു രണ്ട് വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിനെ പറ്റൂ, രണ്ട് വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിനെ പറ്റൂ. കുട്ടി എനിക്ക് ഉറക്കമില്ല, 20 കൊല്ലം പായി കിടന്നിട്ട് നിമ്മതിയായിട്ട് ഉറങ്ങിയിട്ടില്ല. തൊട്ടി ആട്ടിക്കൊണ്ടേയിരിക്കും, കുട്ടികളെ വളർത്തിക്കൊണ്ടേയിരിക്കും. എനിക്ക് വെളിയിൽ വെളിരോഗം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. 20 കൊല്ലം പരിയും പറത്ത ശീലം എന്താണ് കഴിയുന്നത് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഈ കുട്ടി വളർത്തൽ തന്നെ അങ്ങനെ 8 കുട്ടിനെ വളർത്താൻ പരലോകം കണ്ട് ജീവിച്ചു. അങ്ങനെ വളർത്തി വാലുവാക്കി ഇപ്പോൾ 8 മക്കളും കർത്താവിൻ്റെ നാമത്തിൽ ഈ നേരം വരാവർ സ്വകാര്യ ജീവിക്കുന്നു. എല്ലാവരും ജോലിയിലും പണിയിലായി എല്ലാവരും ജീവിക്കുന്ന എല്ലാ മക്കളും IT കമ്പനിയിലെ എല്ലാ മക്കളും പോയി ജീവിച്ചു. ഇപ്പോൾ ഒരു മകൻ മിലിട്ടറി പോയി, ഒരു മകൻ്റെ 40 വയസ്സിൽ പെറ്റ മകനിപ്പോൾ റെയിൽവക ജോലിക്കാരൻ, ഒരു മകൻ മിലിട്ടറിയിൽ നിന്ന് റിട്ടയർഡായി വന്നു. ബാക്കി കുട്ടികളൊക്കെ നാട്ടിലാക്കി പെയിൻറ്റ് കമ്പനിയിൽ അവിടെയൊക്കെ ജോലി കഴിഞ്ഞ് രണ്ടാൾ റിട്ടയർഡായി വന്നു. വേറെ കുട്ടികൾ 4 ആൾ അവിടെ IT ജോലി എടുക്കുന്നു. എല്ലാവരും നന്നായിരിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവിനെ അറിഞ്ഞതിൻ്റെ ശേഷമാണ് കുടുംബം ഡെവലപ്മെൻറ്റും ഐശ്വര്യ അന്തസ്സും വന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവുമല്ലോ ഇത്ര വർഷത്തിൽ, എന്തെങ്കിലും ഒരു വിഷയം ഓർമ്മയുള്ളത് വളരെ സന്തോഷമായി ഇരുന്ന ഒരു തരുന്നു എന്ന് പറയോ? ഈ കൊല്ലത്തിനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഒന്ന് കണ്ടിട്ടുണ്ടാവും, അത് ഏതോ ഏതെങ്കിലും ഒന്ന് പറയാവോ? പറയാം. എൻ്റെ ഈ 85 വയസ്സിനകത്ത് എനിക്ക് തന്തോഷ ജീവിതം തന്നത് പക്ഷെ യേശുക്രിസ്തു മാത്രമാണ്. ബാക്കി ഒരു ദൈവം എനിക്ക് നന്മയ്ക്കായി നിന്നിട്ടില്ല. കർത്താവ് മാത്രം അറിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് നന്മ കിട്ടിയിട്ടുള്ളൂ. അതുവരെയും ഞാൻ കാലാഗ്രഹത്തിൽ ജീവിച്ചതാണ്. എൻ്റെ ജീവിതമേ മാറ്റിമറിച്ചത് എൻ്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. എന്നെ ആൾക്കാർക്ക് എന്ത് നീയാളിൻ്റെ കൂടത്തിൽ ഞങ്ങളെ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സിനിമക്കാരെ സിനിമയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത വീട്ടിലൊരുത്തൻ കൊണ്ട് സിനിമയും നിങ്ങളെ ചേർത്താമെന്ന് പറഞ്ഞു. നിങ്ങളെ വേറെ ഭാഗത്ത് കെട്ടിക്കൊടുക്ക, ഇയാൾ ഈ പാവി മനുഷ്യൻ്റെ കൂടത്തിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? അത് കുടിച്ചു വന്നാൽ അതിന് ബുദ്ധിയില്ല മാനെ, എറിയും തല്ലും ചെയ്യുക, നാടെ ഓടണം മക്കളിനെയും കൊണ്ട്. എൻ്റെ 8 മക്കളും 8 കുടിയിൽ പോയി രാത്രി കിടക്കാണ്. അയാൾ ഉറങ്ങുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെയാണ് കല്യാണം, വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്നു. പുറപ്പെടി വരാൻ തറവില്ല, ചട്ടിയും മണ്ടനയും എല്ലാം എടുത്ത് വീട്ടിൽ വലിച്ചെറിഞ്ഞു. എന്നിട്ട് വന്ന് വാലപ്പൻ്റെ വീട്ടിലാണ് ചെക്കനും പെണ്ണും കൂടി നേരം വെളുക്കോളം ഇരുന്നിട്ട് പെട്ടെന്നാ രാവിലെ വന്നത്. എന്നിട്ട് എൻ്റെ അമ്മായിയമ്മൻ്റെ അനിയത്തി പറഞ്ഞു, എന്തിനു മകളെ നീ ഈ പാവിൻ്റെ കൂടത്തിൽ ജീവിച്ചത്, എന്തിനടി നീ നിൽക്കിങ്ങനെ ഒരു ജീവിതം. എൻ്റെ മകൾക്ക് മിണ്ടാണ്ട് അന്ന് കാലം പെക്കൂടാന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മൻ്റെ അനിയത്തി കരഞ്ഞു. കാൾകുഞ്ചമ്മ പറയും അത്തിക്കോട്ടിലെ, നീ എന്തിനു വന കെട്ടി ജീവിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതാ കേട്ട് നോക്ക്, ഉണ്ടല്ലോ ആള് കല്യാണത്തിന് നാളുക്കുറി കഴിഞ്ഞിട്ട് സാരിയും തുണിയും മേടിച്ചതിന് കംപ്ലീറ്റ് എടുത്ത് മുറ്റത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് മാധവൻ വന്നിട്ട് കുപ്പിളി മാധവനെ ലക്ഷ്മിൻ്റെ കെട്ടിയത്, എന്തിനാ മാമ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ദ്രോഹം എന്ന് പറഞ്ഞു. നീ എന്തിനാ അവളിന് കല്യാണം കഴിക്കുന്നത്, അവരുടെ കുടുംബം ശരിയല്ല, ഈ കുടുംബത്തിൽ നിന്ന് അവർ തെറ്റിദ്ധരിച്ച് കണ്ണി കടന്ന് പറഞ്ഞ് പോയതാണ് ആ കുഞ്ചമ്മ, അതിലെ പേരക്കുട്ടനെ നീ എന്തിനാ എൻ്റെ മകനെ എടുക്കണമെന്ന് പറഞ്ഞു. ചീത്ത പറഞ്ഞിട്ട് സാരിയും തുണിയും കല്യാണ തുണിയും അടിച്ചതിനെയൊക്കെ അടുത്ത് മുറ്റത്ത് വാരി വലിച്ചെറിഞ്ഞു. ഇയാളുടെ ദ്രോഹം സഹിക്കാൻ വയ്യ, കഞ്ഞി കൊടുക്കാനും വഴിയില്ല, പണിയെടുത്താൽ നേരെ വീട്ടിൽ പൈസ കൊണ്ടുവരില്ല, ഒരേക്കറ കൃഷിയുണ്ട് അത് കൊയ്തു എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരാത്ത മുമ്പിട്ടൊക്കെ വാരി വിറ്റിട്ട് പിന്നെ കഞ്ഞി വെക്കാൻ വഴിയുണ്ടാവില്ല. മാസം 8 മണി രാത്രിക്ക് 10 മണി രാത്രിക്കാണ് 2 ഗ്ലാസ് അരി കൊണ്ടുവന്നിട്ട് കഞ്ഞി വെക്കുന്നത്. കുട്ടികൾക്ക് കഞ്ഞിയില്ല, വെള്ളമില്ല, 7 പേരെ പഠിപ്പിച്ചിട്ട് 1 മകൻ കുമാരൻ ടാക്കട്ടൻ്റെ വീട്ടിൽ ചട്ടി കഴുകാൻ പോയി, പിന്നെ 1 മകൻ തിരുനവലിയിൽ കുട്ടിനെ നോക്കാനും പണിക്കും പോയി. പിന്നെ അങ്ങനെയാണ് ആ കുട്ടികൾ വളർന്ന് പട്ടാളത്തിൽ ചേർന്നതും നടലാക്ക് പെയിൻറ്റ് കമ്പനിക്കും പോയതൊക്കെ കുട്ടികളുടെ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം വിവരത്തിലാണ് ആ ജോലിയൊക്കെ വാങ്ങിയത്. കുട്ടികളൊക്കെ നാട് വിട്ടു പോയി, അയാളുടെ തല്ലുകൊള്ളാനും പിടിക്കാനും വയ്യാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ കുട്ടിയും എല്ലാം നാട് വിട്ടു പോയപ്പോൾ നിങ്ങൾക്ക്? ഞാൻ കരഞ്ഞ് കരഞ്ഞ് കിടക്കുക തന്നെ മാനെ. എൻ്റെ മകൻ മൂത്ത മകൻ നാട് വിട്ടു പോയിട്ട് ആൾക്കാർ പൊള്ളാച്ചി നിന്ന് പിടിച്ചിട്ട് വന്നു, നീ പോണ്ട നിൻ്റെ അമ്മ അകറിച്ചാവും പറഞ്ഞിട്ട് പൊള്ളാച്ചി എന്ന് പിടിച്ചിട്ട് വന്നു. എൻ്റെ മാ 18 വയസ്സിൽ നാട് വിട്ടു പോയിട്ട് രാജു പൊള്ളാച്ചി പോയി പിടിച്ചിട്ട് വന്നു അടുത്ത വീട്ടിലൊരുത്തെ. അപ്പോൾ ഇത് ഇപ്പോൾ ഒന്നും ഒന്നും കൂടെ കേൾക്കാണ്ട് ഇപ്പോൾ ഓരോരോ ചോദ്യം എന്ന് പറഞ്ഞാൽ,
കുട്ടികൾക്കൊക്കെ പേരൊക്കെ വെക്കില്ല. ഇപ്പം ഇങ്ങനെ മുത്തുകൃഷ്ണൻ, ആദ്യ മകൻ്റെ പേര് മുത്തുകൃഷ്ണൻ, ഇങ്ങനെ ഒവ്വൊരു പേര് വെച്ചില്ല. ഇതൊക്കെ ആര് മുത്തിയമ്മ വെച്ചതാ? മുത്തുകൃഷ്ണൻ എന്തിനാ പേര് വെച്ചത്? മുത്തുകൃഷ്ണൻ പേര് പറഞ്ഞ മുത്തപ്പൻ്റെ പേര് മുത്തുവാണ്. അവൻ്റെ മുത്തപ്പൻ്റെ പേര് അപ്പൻ്റെ അപ്പൻ്റെ പേര് മുത്തുവാണ്. അപ്പം അവന് മുത്തുകൃഷ്ണൻ ഇട്ടു. പിന്നെ അവൻ്റെ താഴെ പെറ്റ കുട്ടിക്ക് പെൺകുട്ടിയാണ്, അതിന് വത്സല എന്ന് ഇട്ടു. അതെങ്ങനെ വത്സല? വത്സല പെൺകുട്ടി. അതറിയാ? അതെങ്ങനെ വത്സല? നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ എന്തെങ്കിലും പേരറിയാവോ? ഇല്ല, നിങ്ങളെ ഇട്ടതാ? നാനേ ഇട്ടത്. അറിയാ? പിന്നെ അവളുടെ താഴെ രണ്ടു വയസ്സിന് താഴെ പിന്നെ പെറ്റ കുട്ടി ലീല, പെൺകുട്ടി ലീല. പിന്നെ അവളുടെ താഴെ വരുന്നത് മണികണ്ഠ, രണ്ടു വയസ്സ് കുട്ടി മണികണ്ഠ. അത് പേരൊക്കെ എങ്ങനെ ചൂസ് ചെയ്തു? മണികണ്ഠനൊക്കെ മണികണ്ഠ ഞാനിട്ടത്, എന്റെ അഭിപ്രായത്തിൽ ഇട്ടത്. അതെ, നിങ്ങളുടെ അഭിപ്രായം. പിന്നെ എട്ടാമത് മകൻ കൃഷ്ണൻകുട്ടി, എട്ടാമതായപ്പോ ഞാൻ അതിന് കൃഷ്ണൻകുട്ടി എന്ന് പേരിട്ടു. ഓ ശരി. എട്ടാമത് അവസാനം. പിന്നെ പത്താമത് മകന് ഞാൻ പരമാൻ പേരിട്ടു. പത്താമത് മകന് ഞാൻ പരമം പേരിട്ടു. ഒക്കെ ഉണ്ട് ഇപ്പൊ അവരൊക്കെ. മുത്തപ്പ മുത്തപ്പൻ ആർക്കും പേരിട്ടില്ലയോ? ആയി മുത്തപ്പ പേരല്ല ഇടണു. മുത്തപ്പ എന്താർത്തിട്ടതിന് പേരിടാൻ? കാളിദാസൻ. കാളിദാസൻ നാൽപ്പതാമത്, 40 വയസ്സിൽ പെറ്റ മകന് അവന് കാളിദാസൻ, കവി എഴുതുന്ന കാളിദാസൻ എന്ന് പേരിട്ടു. അത് എന്റെ മകൻ മുത്തുകൃഷ്ണൻ ഇട്ടതാണ്. ആ അമ്മ കൊടുക്കത്തെ കുട്ടിയല്ല കവി എഴുതുന്ന കാളിദാസൻ ഇടുക പറഞ്ഞിട്ട് അവനിട്ടതാണ്. അവന് മാത്രം എൻ്റെ മകൻ മുത്തുകൃഷ്ണൻ പേരിട്ടു കാളിദാസൻ. അനിരുദ്ധനെ കാളിദാസൻ പേര് കാളിദാസനെ പറഞ്ഞ് പേരിട്ടത് 40 മകനെ മുത്തുകൃഷ്ണൻ ഇട്ടു. പിന്നെ അനിരുദ്ധം എന്നുള്ള പേര് മുത്തുകൃഷ്ണൻ ഇട്ടു. ബാക്കി പേരൊക്കെ ഞാൻ തന്നെ ഇട്ടത്. അതെ. അപ്പോ എല്ലാ കുട്ടികൾക്കും പേര് മുത്തിയമ്മ ഇട്ടു. അപ്പൊ ഒടുവിൽ തുള്ള രണ്ടു കുട്ടികൾക്ക് മാത്രം മൂത്ത മകൻ ഇട്ടു. ഓ ശരി ശരി, സന്തോഷം. അപ്പൊ 8 കുട്ടികൾ വീട്ടിലിരിക്കുമ്പോ വീടൊക്കെ ഭയങ്കര സ്കൂള് പോലെ ഉണ്ടാവുമല്ലോ. ഞാനും ആന അവരുടെ ഞാനൊക്കെ തേച്ചിട്ടും കുളിപ്പിച്ചിട്ടും കുറിയിട്ടിട്ടും സ്കൂളിലേക്ക് അയച്ച് ഒക്കെ 6-7 പേരെ പഠിപ്പിച്ചു മാനെ. അന്ന് കാലം കഞ്ഞി ഇല്ലാണ്ടും കൊടുത്തിട്ടും കൊടുക്കാണ്ടും കഞ്ഞിയില്ല, ഇയാൾ കരി കൊണ്ടു വരില്ല തരില്ല, കുടിച്ച് തിരിഞ്ഞ് വട്ടത്തിറിഞ്ഞ് നിലവിളി കൂട്ടി നാട്ടുകാരനെയൊക്കെ കണ്ണി കണ്ടു പറയാൻ തല്ലുക. അയാൾ വരുന്ന കണ്ട ആൾക്കാരൊക്കെ വളക്കൂതുകയാണ് പേടിച്ചിട്ട്. കെട്ടിക്കൊണ്ട് വരുമ്പോ നല്ല തങ്ക സ്വഭാവമായിരുന്നു. അപ്പൊ 23 വയസ്സല്ലായിട്ടുള്ളൂ. പിന്നെ അത് പിന്നെയാണ് പിന്നെ കെട്ടിക്കൊണ്ട് വന്നൊരു 4-5 കഴിഞ്ഞ് പിന്നെ മദ്യപാനം കഴിക്കാൻ തുടങ്ങി. മദ്യപാനം കഴിച്ചാൽ പിന്നെ അയാൾക്ക് ബുദ്ധി എന്ന് പറയുന്നത് കയ്യിലില്ല. അടിക്കലും തല്ലലും 2 കിടക്കേണ്ട പേർക്ക് തലയിൽ ഒരു കുട്ടിനെ വയറ്റിലായിരിക്കുമ്പോൾ 8 ഗർഭിണിയായിരിക്കുമ്പോൾ തലയിൽ എറിഞ്ഞിട്ട് 2 കിടന്നു. തലനെയാകെ മുടി മുട്ടയിട്ടിട്ട് 2 ജനിച്ച മുളച്ച മുടിയാണത്. പിന്നെ ഒരു കുട്ടിനെ വയറ്റിൽ പെറ്റിട്ട് 2 ഒരു വയസ്സാകുമ്പോൾ കാലിൽ പോർക്കാലിൽ എറിഞ്ഞിട്ട് 2 കിടന്നു. അത് തുന്നലിട്ട് അതും ശരിയായി. അങ്ങനെ അയാൾ ഒരുപാട് കുടിച്ചു വന്ന് എന്നെ തല്ലിയിട്ടും എറിഞ്ഞിട്ടും ഭയങ്കര ദ്രോഗമായിരുന്നു. പിന്നെ അയാൾ പിന്നെ ഞാൻ പിന്നെ അയാളുടെ ദ്രോഗം സഹിക്കാൻ വയ്യ, ഇനി ഹിന്ദു മതമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ 40 വയസ്സിൽ ഒരു മകനെ പെറ്റിട്ട് ഇരിക്കുമ്പോൾ അവന് 1.5 വയസ്സാവുമ്പോൾ ആ മൂത്ത മകൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു. പക്ഷെ അവള് പള്ളിയിൽ പോണ പെൺകുട്ടിയായിരുന്നു. അപ്പൊ അമ്മായി ഇങ്ങനെ ഒരു ദൈവമുണ്ട്, നിങ്ങൾ ആ പള്ളിയിൽ ചേരി, ഈ കൊലമേ വേണ്ടെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ പോയി പള്ളിയിൽ ചേർന്നു. ഇപ്പോൾ 42 ഞാനൊരു ക്രിസ്ത്യ വിശ്വാസിയാണ്. സമാധാനമായി ജീവിക്കുന്നു. സമാധാനം, വളരെ വളരെ സമാധാനം. 40 ആ പള്ളിയിൽ അവൻ 1 പള്ളിയിൽ പോയി ചേർന്നതിൻ്റെ ശേഷമാണ് ഞങ്ങളുടെ കുടുംബം ഭയങ്കര അഭിവൃദ്ധിക്ക് വന്നു. പിന്നെ മക്കളിനെ എല്ലാവരുടെയും ഞാൻ എൻ്റെ മക്കളിനെയൊക്കെ 8 കൊണ്ട് പള്ളിയിൽ ചേർത്തി. അവസാനം ആ മദ്യപാനി പറഞ്ഞു, ഏതുകൊണ്ടും നീ പള്ളിയിൽ ചേർന്ന് നീ മക്കളും ചേർന്ന് ഞാനെന്തിനിരിക്കുന്ന, ഞാനും നിങ്ങളുടെ ദൈവം എനിക്ക് നിന്റെ ദൈവം എനിക്ക് മതി പറഞ്ഞ് ആ ഭർത്താവും വന്ന് പള്ളിയിൽ ചേർന്ന് 8 ഇരുന്നിട്ട് ആ ഭർത്താവ് പിന്നെ മദ്യപാനം തീരെ വിട്ട് ഞങ്ങൾ പള്ളിക്ക് പുറപ്പെടാത്ത മുമ്പിട്ട് പുറപ്പെട്ട് പാതയിൽ പോയി നിൽക്കും. അത്രയും അയാൾക്ക് ഇൻട്രസ്റ്റായി പള്ളിക്കാർ വന്ന് മരുപ്പെടുത്ത്. ഇപ്പൊ അയാൾ സ്വർഗത്തിൽ എന്നെ ഇപ്പൊ ഇടയ്ക്ക് സ്വപ്നം കണ്ടോണ്ടേ ഇരിക്കുകയാണ്. മരിച്ചിട്ടും എന്നെ ഇപ്പൊ വളരെ സ്നേഹം അയാൾക്ക് സ്വപ്നം കണ്ടോണ്ടേ ഇരിക്കുകയാണ് എനിക്ക്.
വളരെ സന്തോഷം. മുത്തിയമ്മ, അപ്പോൾ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിങ്ങളുടെ ഭർത്താവ് മുത്തപ്പൻ, അപ്പോൾ എൻ്റെ മുത്തപ്പൻ, അപ്പോൾ കർത്താവിനെ അറിഞ്ഞു. 8 വർഷമായിട്ട് മദ്യപാനിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സമാധാനമായി ഈ കർത്താവിനെ അറിഞ്ഞ ശേഷം നിങ്ങൾ വന്ന് ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ 8 കുട്ടികൾക്കും പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഈ ദൈവത്തിനെ കുറിച്ചോ എന്തെങ്കിലും പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ? 8 കുട്ടികൾ പറഞ്ഞാൽ 8 കുട്ടികളും ഇപ്പോൾ ദൈവത്തിന് അറിയാം. അവർ 8 ആളും സ്ഥാനപ്പെട്ടവരാണ്. 8 ആളും ഞാൻ ആദ്യം പള്ളിയിൽ പോയി എൻ്റെ മരുമകളെ കൊണ്ടുവന്ന് അമ്മ ഇതുള്ള സങ്കടത്തിൽ നിങ്ങൾ ഇരിക്കണ്ട, ഇയാൾ ഇത്രയൊരു മദ്യപാനി, നിങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ നമുക്കൊരു ദൈവം പറഞ്ഞിട്ടുണ്ടമ്മ യേശു ക്രിസ്തു ഞാൻ അറിഞ്ഞിട്ട് വന്നാണ്, നിങ്ങളും അതുപോലെ അറിയുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഈ 40 വയസ്സിൽ കുട്ടി പെറ്റിട്ട് 1 വയസ്സാകുമ്പോൾ ആ മരുമകളിനെ കെട്ടിക്കൊണ്ടു വന്ന അവളുടെ മൂലമാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. അതിൻ്റെ ശേഷം എനിക്ക് യാതൊരു ഡപ്പിളും ഈ വീട്ടിൽ വന്നിട്ടില്ല. എല്ലാ സുലഭമായി എൻ്റെ കുടുംബവും 8 മക്കളും ഞാനും ആ കർത്താവ് ഞങ്ങളുടെ വഴി എല്ലാ വഴിയും ഞങ്ങളുടെ അടച്ച് പുതു വഴി തുറന്ന് അത് നടത്തി മക്കളൊക്കെ ഐശ്വര്യമായി വളർന്നെല്ലാം പഠിപ്പിച്ചു എല്ലാം നന്നായിട്ട് ഞങ്ങൾ ഈ ദേശത്ത് ഞങ്ങൾ ആനുകൂല്യമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നവർ ഞങ്ങളെയുള്ള നാട്ടിൽ പ്രസക്തിയായിട്ട് നിങ്ങൾ പള്ളിയിൽ ചേർന്നതിൻ്റെ ശേഷമാണ് നിങ്ങളുടെ കുടുംബം നന്നായത്, അല്ലെങ്കിൽ അപ്പുകുട്ടായിട്ടുള്ള സ്വഭാവത്തിന് നിങ്ങളുടെ കുടുംബം നശിച്ചു പോയിട്ടുണ്ടാകുന്ന നാട്ടിലെ എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രസക്തിയിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. എനിക്കിപ്പോൾ 85 വയസ്സായി ഞാനിപ്പോൾ ഇതങ്ങനെ ജീവിക്കുന്നു. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് പ്രസക്തിയായി ജീവിക്കുന്നു എന്നാണ് എൻ്റെ വാക്ക് മാനേ.